RSS-ഉം SDP-യും പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ട് നിരപരാധികളുടെ ജീവൻ എടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന്റെ മേൽ കെട്ടിവെച്ച് കൈ കഴുകാനാണ് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നത്. ആ കൂട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വവും ഉണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഇപ്പോൾ RSS-കാരും BJP-ക്കാരും SDP-ക്കാരുമൊക്കെ സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പറയുന്നത് പോട്ടെ, നമുക്കങ്ങ് ക്ഷമിക്കാം, കാരണം അവർക്ക് അങ്ങനെ പറയാൻ കഴിയും. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് പറയാൻ പാടില്ല. RSS ആയാലും BJP ആയാലും SDP ആയാലും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെയും ഈ സർക്കാരിൻ്റെയും മുഖ്യ ശത്രുക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വച്ചുകൊണ്ടാണ് RSS-ഉം SDP-യും തമ്മിൽ വെട്ടിമരിക്കുമ്പോഴും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പാലക്കാട്ട് എലപ്പുള്ളിയിൽ SDP പ്രവർത്തകൻ സുബൈറും മേലാമുറിയിൽ BJP പ്രവർത്തകനായ ശ്രീനിവാസനും കൊല ചെയ്യപ്പെട്ടത് ഒരു ദിവസത്തിൻ്റെ മാത്രം ഇടവേളയിലാണ്. സമാനമായ സംഗതിയായിരുന്നു ആലപ്പുഴയിലും നടന്നത്. ആദ്യം ഒരു SDP പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നു, അതിന് പിന്നാലെ ഒരു BJP നേതാവ് കൊല ചെയ്യപ്പെടുന്നു. നാം കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ആദ്യ കൊലപാതകം നടന്നതിന് ശേഷം അതിൻ്റെ തുടരാക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി അത്തരത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നതിനിടയിൽ ഇതുമായൊന്നും ബന്ധമില്ലാത്ത ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ഈ സംഭവം നടക്കുന്നതിന് വളരെ അകലത്തിലുള്ള ഒരാളെയാണ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത്. അതിപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചതായാലും ഇപ്പോൾ പാലക്കാട്ട് സംഭവിച്ചതായാലും നോക്കിയാൽ നമുക്ക് വ്യക്തമാകും. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിക്കുന്നത് കണ്ടു. ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിച്ചിട്ട് ഈ കൊലപാതകം നടന്ന, അതായത് BJP പ്രവർത്തകൻ്റെ കൊലപാതകം നടന്ന മേലാമുറിയിൽ എന്തുകൊണ്ട് പോലീസിനെ വിന്യസിച്ചില്ല? മേലാമുറിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കൊല ചെയ്യപ്പെട്ട ശ്രീനിവാസൻ എന്ന BJP പ്രവർത്തകൻ സമീപകാലത്തൊന്നും ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗവാക്കായിട്ടുള്ളയാളല്ല. പക്ഷേ SDP-ക്ക് BJP ആരോപിക്കുന്നത് പോലെ SDP-യാണ് ഈ കൊലപാതകം ചെയ്തതെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യാൻ ഇതുപോലൊരാളിനെ അവർ കണ്ടുവയ്ക്കുന്നു. അതായത് ബാക്കി ഈ സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്തവരോ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ഭാഗവാക്കായവരോ അവരുടെ പ്രവർത്തകനെ കൊല്ലുന്നതിന് കാരണക്കാരായവരോ ഒക്കെ പോലീസിൻ്റെ സംരക്ഷണമാണ് അവരെ കൊല്ലുന്നതിന് സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരിരയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, പ്രതികാരം തീർക്കാൻ. പാലക്കാട്ട് സംഭവിച്ചതിന് സമാനമായി കാര്യമാണ് ആലപ്പുഴയിലും സംഭവിച്ചത്. പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ഇല്ലാത്ത ഒരാളിനെ അവർ തിരക്കി പിടിക്കുകയാണ്. അതായത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വളരെ കൃത്യമായ ആസൂത്രണവും അന്താരാഷ്ട്ര തീവ്രവാദ സമൂഹത്തെ ഒക്കെ അനുകരിക്കുന്ന തരത്തിലുള്ള, അവർ നടപ്പിലാക്കുന്ന തരത്തിലുള്ള ആസൂത്രണവും ഒക്കെയാണ് ഈ ടീംസ് നടപ്പിലാക്കുന്നത്. അതാണ് പോലീസിനെ പരാജയപ്പെടുത്തി ഒരു കൊലപാതകം കൂടി നടത്താൻ ഇവർക്ക് സഹായകരമാകുന്ന ഒരു ഘടകം. അതിന് പോലീസിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ CPMൻ്റെയോ മേക്കിട്ട് കയറിയിട്ട് എന്താണ് കാര്യം? RSS ആയാലും SDP ആയാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും CPMൻ്റെയും മുഖ്യ ശത്രുക്കളായി നിലകൊള്ളുന്നവരാണിപ്പോഴും. അപ്പോൾ RSS-നെയും SDP-യെയും ഒരുപോലെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെ ഇവിടെ ഈ ഭരണകൂടം കൊള്ളരുതാത്തതാണ് എന്ന് വരുത്തി തീർത്ത് മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനും, ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് പോലെ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും നിന്നില്ല എങ്കിൽ ഇവിടെ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ കൊണ്ട് ഞാൻ അങ്ങ് ഇടപെടിച്ച് കളയുമെന്നാണ്. ആ വാചകത്തിൻ്റെ പൊരുളെന്താണ് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ബോധപൂർവം ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഈ രണ്ടു സ്ഥലങ്ങളിലും, ആലപ്പുഴയിലായാലും പാലക്കാട്ടായാലും, കൊലപാതക പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത് RSS ആണ്, BJP ആണ്, BJP പ്രവർത്തകരാണ് അതിന് പിന്നിൽ. അപ്പോൾ ഈ RSS-കാരും SDP-ക്കാരും അപ്പുറവും ഇപ്പുറവും നിന്ന് ഏറ്റുമുട്ടുന്ന സംഘർഷങ്ങളിൽ മാത്രമാണ് പ്രതികാര കൊലകൾ ഇപ്പോൾ സംഭവിക്കുന്നത്. പണ്ടൊക്കെ കേരളത്തിൽ അത്തരത്തിലുള്ള പ്രതികാര കൊലപാതകങ്ങൾ സംഭവിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു കൃത്യമായ നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം സംഭവങ്ങൾ പിന്നീട് ഉണ്ടാകുന്നില്ല. നാം അത് കാണണം.